ഹലോ, ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മട്ടൺ ട്രൈ ചെയ്യണമെന്നാണ് ശാസ്ത്രം അല്ലേ? ഞാനെന്നുള്ളത് കൊല്ലം ഫയൽവാൻ ഹോട്ടലിലാണ്. കൊല്ലം ടൗണിൽ തന്നെ മാർക്കറ്റ് റോഡിലാണ് ഈ ഹോട്ടലുള്ളത്. ഉച്ച സമയമാകുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ വന്ന സമയം തിരക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. ഈ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് മട്ടൺ ബിരിയാണിയാണ്. ഞാനൊരു മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്തു. നല്ല ചിരിച്ച മുഖത്തോടെ ചേട്ടനെ മട്ടൻ ബിരിയാണി എൻ്റെ ടേബിളിൽ കൊണ്ടുവച്ചു. എന്തു ഭംഗിയാണല്ലേ ആ മട്ടൻ്റെ റൈസ്, ആ പപ്പടം, സൈഡ് ഡിഷായിട്ടുള്ള മാങ്ങ അച്ചാർ, സാലഡ്, പിന്നെ ഒരു പ്രത്യേക ചമ്മന്തി കൂടെ അവർ തരുന്നുണ്ട് കേട്ടോ, നല്ല തേങ്ങാ ചമ്മന്തി. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണിയുടെ കൂടെ തേങ്ങാ ചമ്മന്തി കാണുന്നത്. നിങ്ങൾ കഴിച്ച് കാണും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഒരു കയ്യിൽ ക്യാമറ വച്ചിട്ട് ബിരിയാണി സെർവ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. ബിരിയാണി റൈസ് നല്ലപോലെ കുക്ക്ഡാണ്. ആ റൈസ് കണ്ടോ വിട്ട് വിട്ട് വീഴുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ നോക്കുന്നത് നമ്മുടെ മട്ടൻ പീസാണ്. മട്ടൻ പീസ് കുറച്ചുള്ളിലിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്, പക്ഷെ അത് വരുന്നില്ല. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ നമുക്ക് ആ സ്പൂണങ്ങ് മാറ്റി വച്ചിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ തന്നെ മട്ടൻ അങ്ങ് പുറത്തെടുക്കുക. അതാ കണ്ടോ, അതിൽ പൊതിഞ്ഞിരിക്കുന്ന മട്ടൻ ഇറങ്ങി വരുന്നത്. അത് ആ പ്ലേറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമോ എന്നുള്ളൊരു സംശയം പോലെ. മട്ടൻ നല്ല വെൽഡ് കുക്ക്ഡാണ്. അതാ കണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ തന്നെ പൂ പോലെ ഇറന്ന് വരുന്ന, അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് കുക്കായിട്ടുണ്ട്. ഏകദേശം 2 പീസോളം ഉണ്ട്. അത്യാവശ്യമായി കഴിക്കാൻ പറ്റിയ 2 പീസാണ്. വലിയ എല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓവർ സ്പൈസി ആയിട്ടുള്ള മസാല അല്ല അവർ യൂസ് ചെയ്തിരുന്നത്. സാധാരണ നമുക്ക് കഴിക്കാൻ പറ്റിയ മസാലയാണ്. കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. നമുക്ക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം പപ്പടം വെച്ചത് ഇങ്ങനെ പൊടിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതാണല്ലോ അതിൻ്റെ രീതി. പിന്നെ കുറച്ച് മട്ടൻ ചെറുതായിട്ടിങ്ങനെ അതിൽ നിന്ന് ഇറുത്തിങ് എടുക്കുക. എടുത്ത് ആ പപ്പടത്തിൻ്റെ കൂടെ കുറച്ച് വച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി ഇങ്ങനെ എടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. ആ മട്ടൻ്റെ ടെൻഡറൊക്കെ നല്ല അതുപോലെ നിൽക്കുന്നു. ഇനി കുറച്ച് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അവിടുത്തെ സ്പെഷ്യലാണ്. തേങ്ങാ ചമ്മന്തി വച്ചിട്ട് അതിലും അതുപോലെ കുറച്ച് മട്ടൻ്റെ പീസ് പൂ പോലെ ഇങ്ങനെ എടുക്കുക. എടുത്ത് വച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ആ ചമ്മന്തിയോടുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഒരു രക്ഷയില്ല, ചമ്മന്തി സൂപ്പറായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സാലഡ് എടുക്കുക, കുറച്ച് മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ സ്പെഷ്യലാണ് കേട്ടോ, നല്ല ഇടിവുള്ള മാങ്ങ അച്ചാറാണ്. അതും കൂടെ അതിലോട്ട് വച്ചിട്ട് കുറച്ച് മട്ടനും കൂടെ എടുത്ത് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കണം. ആ മാങ്ങ അച്ചാർ ചെറിയൊരു ഇടിവുണ്ട് കേട്ടോ, ആ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഈ തൊടുകറികളെല്ലാം നമ്മളിങ്ങനെ ഓരോന്നായിട്ടാണ് എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നത്, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയുള്ളൂ. എനിക്ക് ഒരുമിച്ച് കഴിക്കുന്ന ഒരു ശീലമില്ല, അതുകൊണ്ടാണ്. ആ ചമ്മന്തി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. കൊല്ലത്തുകാർ മട്ടൻ ഉണ്ടാക്കുന്നതിൽ വലിയ കേമന്മാരെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മട്ടൺ ഡിഷസ് കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നല്ല സ്വാദുണ്ടെങ്കിൽ ഇതുപോലെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. മിക്ക കടകളിലും ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് തരുന്നത് അച്ചാറും സാലഡും മാത്രമാണ്. ഇവിടെ സ്പെഷ്യലായിട്ട് തേങ്ങാ ചമ്മന്തിയും കൂടെ വെച്ച് തരുന്നുണ്ട്. കൊല്ലം കണ്ടവർക്ക് ഇല്ലം വേണ്ട എന്ന് പറയുന്നത് ഈ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇതാണ് ഈ ബിരിയാണിയിലെ മസാല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അധികം എരിവൊന്നും ഇല്ലാത്ത മസാലയാണ്. ഞാൻ സാധാരണ ബിരിയാണി അടിക്കുന്നത് പപ്പടം വച്ച് മാത്രമാണ്. അപ്പോൾ എനിക്ക് 1-2 പപ്പടം വേണ്ടി വരും ഒരു ബിരിയാണി കഴിക്കാൻ. പപ്പടം പൊടിച്ചിട്ട് കുറച്ച് മട്ടനും വച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതെനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ലാസ്റ്റ് മൂമെൻറ്റിൽ എനിക്ക് ബിരിയാണി നിന്ന് ചെറിയൊരു മുന്തിരി കിട്ടി. ആ നെയ്യിലിട്ട് വയട്ടി ബിരിയാണിയിലിടുന്ന മുന്തിരി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ്.
ഹോട്ടൽ ഫൈൻവാനിലെ ഈ മട്ടൻ ബിരിയാണി. കൊല്ലത്ത് തന്നെ ഒരുപാട് മട്ടൻ കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. അതിലൊന്നാണ് ഈ ഹോട്ടലിലെ മട്ടൻ ബിരിയാണി. എന്തായാലും എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. മട്ടൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലൈം അത് നിർബന്ധമാണ്. ലൈം എന്ന് പറയുന്നത് നല്ല ജിഞ്ചർ ലൈമാണ് അവിടെ കിട്ടുന്നത്. അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരാശ്വാസമാണ്. അപ്പോൾ നിങ്ങളിതുവഴി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.